ജയേന്ദ്ര മാസ്റ്റർ, ഈ പുനഃസംഘടന അഴിച്ചുപണി എന്നൊക്കെ പറയുമ്പോൾ അത് നേരത്തെ ഡോക്ടർ ജിൻഡോ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. പക്ഷേ അതെന്തായാലും നടക്കില്ല, കാരണം പെർഫോം ചെയ്യുന്നതിൽ ഏറ്റവും മോശം അദ്ദേഹമാണ്. പക്ഷേ ആ ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല. എങ്കിലും സി പി എം മന്ത്രിമാരെ അടക്കം മാറ്റും എന്ന് കേൾക്കുന്നു കേട്ടോ. ഇപ്പോൾ സ്പീക്കർ ഷംസീറിനെ അവിടെ നിന്ന് മാറ്റി മന്ത്രിയാക്കും, നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സ്പീക്കറുടെ കസേരയിൽ കൊണ്ടുപോയി ഇരുത്തും എന്നൊക്കെ പറയുന്നു. പക്ഷേ സി പി എം ആണ്, സി പി എമ്മിൽ എന്തു സംഭവിക്കാം എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ അവർ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ എൻ സി പിയിൽ തന്നെ തർക്കം, അതിപ്പോൾ പ്രകടമായല്ലോ. തോമസ് കെ തോമസ് പ്രതികരിച്ചതോടുകൂടി അത് കൂടുതൽ പ്രകടമായല്ലോ. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു അഴിച്ചുപണിയായിരിക്കും ഉണ്ടാവുക? അങ്ങനെ അഴിച്ചുപണിതത് കൊണ്ട് ഈ മന്ത്രിസഭയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത അത് കൂടുന്നാണോ ഇവർ കരുതുന്നത്? അനിൽ നമ്പ്യാരെ, ഇത് കേൾക്കുമ്പോൾ മലയാളത്തിലുള്ള ഒരു ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മച്ചി പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടിയാൽ അത് പ്രസവിക്കുമോ എന്ന് ചോദിച്ച മാതിരിയിൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് മാധ്യമത്തിനകത്തേക്ക് കയറി വരുമ്പോഴുള്ള ചിത്രമല്ല ഓരോ നിമിഷം കഴിയും തോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു ഒരു പൊതുപ്രവർത്തകനാണ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു സാറ്, എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്, ഞങ്ങൾ ഒരുമിച്ച് പരിചയവും വ്യക്തിപരമായിട്ടും അല്ലാതെയും ഏറെ അടുപ്പവും ഉള്ളതാണ്. പക്ഷെ ഇപ്പോ നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ മുഖം നഷ്ടപ്പെട്ട ഇടത് മുന്നണിയുടെ അതിദയനീയമായ ചിത്രമാണ് ജനം ടി വിയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്തൊക്കെയാണ്? ഈ നേതൃത്വം എൻ സി പിയുടെ ചരിത്രവും പാഠവും ഉൾക്കൊള്ളാതെ വന്ന ചില ആളുകളുടെ കൈവശം എത്തിയിരിക്കുന്നു. അവർക്ക് ഇതിനകത്ത് നടന്നിരിക്കുന്ന ചർച്ചകളെ കുറിച്ചോ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ആശയങ്ങളെ കുറിച്ചോ ഒരു ബോധവുമില്ല. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ അനുസരിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു വ്യംഗ്യമായ ചോദ്യമാണ്, ഒരു കലാപത്തിൻ്റെതായ ഒരു സ്വരമാണ് യഥാർത്ഥത്തില് തോമസ് സാറിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ആഭ്യന്തര വിഷയമാണ്, അവർക്ക് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത് പോലെ ഏത് നിമിഷം വേണമെങ്കിലും ഇത് പുനഃക്രമീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശവും ഒക്കെ ഉണ്ട്. പക്ഷേ നാളെ ഇതുവരെ കേരളത്തിലെ ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന, നാം മനസ്സിലാക്കിയിരുന്ന വസ്തു ഇതുകളല്ല ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്പീക്കർ പാർലമെന്റ് അദ്ദേഹത്തിന്റെ സെഷൻ ഇടയിൽ ഒരു ഫോട്ടോ എടുക്കുന്നു, അത് ഇതുവരെ നാളിതുവരെ ഇല്ലാത്ത ഒരു ചരിത്രത്തിന്റെ തുടക്കം കുറിക്കുന്നു. ഇടതുപക്ഷത്തിൽ ഗഹനമായ ചർച്ച നടത്തിയതിന് ശേഷമാണ് തീരുമാനങ്ങൾ എടുക്കാറും പ്രഖ്യാപിക്കാറും എന്ന് പറയുന്നു. മന്ത്രിയെ തന്നെ പരസ്യമായിട്ട് മുഖ്യമന്ത്രി ശാസിക്കുന്നു. മുഖ്യമന്ത്രിക്ക് തന്നെ കോടതിയിൽ നിന്നും ജനങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു. മുഖം നിനുക്കാൻ ഒരു മുഖം പോലും ഇപ്പൊ ഇല്ലാതായിരിക്കുന്നു. ഇന്നലെ തന്നെ സി എ ജിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വളരെ കൃത്യമായി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചതി മാത്രം മുഖമുദ്രയായിരിക്കുന്ന ഒരു ഗവൺമെന്റ് ചിത്രമല്ലേ നമ്മുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കൂ. സുരേഷ് ബാബു സാറ് പറഞ്ഞതുപോലെയാണോ വനം വകുപ്പ് മന്ത്രിയെ കുറിച്ചുള്ള അഭിപ്രായം? മുട്ടിൽ മരംമുറി കേസ് മുതൽ ഈ രാജ്യത്തിന്റെ വനസമ്പത്ത് കൊള്ള ചെയ്യാൻ കൂട്ടുനിൽക്കുകയും അവർക്കെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയും, ഒരുപക്ഷെ സുരേഷ് ബാബു സാർ തന്നെ ഓർക്കുന്നുണ്ടാകും, ഇത് ഇന്ന് നിപ്പ പോലുള്ളതിനേക്കാൾ ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ്, കോവിഡ് മഹാമാരിക്കാലത്താണ്, ലോഡുകളുമായിട്ട് വയനാട്ടിൽ നിന്നും മുട്ടിൽ മരംമുറിയിൽ നിന്നും അനധികൃതമായി മുറിച്ചു നീക്കിയ വനസമ്പത്തുമായിട്ട് കാട്ടുകൊള്ളക്കാർ പോലീസ് അകമ്പടിയോടെ അത് എറണാകുളത്തേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് ഭരണകൂടത്തിന്റെ പിന്തുണയില്ലാതെ ഇത് സാധിക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? വനം മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എൻ സി പിക്ക് എത്രത്തോളം ന്യായീകരിക്കാൻ സാധിക്കും? വന്യജീവി അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വനാതിർത്തി നിശ്ചയിക്കുന്ന കാര്യങ്ങൾ, അതിർത്തിയിലുള്ള ജനങ്ങളുമായുള്ള സംസാര വിഷയങ്ങൾ, ഇതിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നില്ല സുരേഷ് ബാബു സാർ പറയുന്ന മാതിരിയിലുള്ള ഒരു ഒരു ട്രാക്ക് റെക്കോർഡിലൂടെയാണ് എലത്തൂരിൽ നിന്ന് മത്സരിച്ച് ശശിധരൻ സാർ പോകുന്നത് എന്ന്. ഒരു വകുപ്പ് മാത്രമല്ല, ശ്രീ ജിൻഡോ സൂചിപ്പിച്ച മാതിരിയില്
ഏത് വകുപ്പിനെ കുറിച്ചാണ് ഇന്ന് ജനങ്ങൾക്കിടയിലും ഇടതുപക്ഷത്തിനിടയിലും അടക്കം പറയാത്തതായിട്ടുള്ള വസ്തുതകൾ ഉള്ളത്? ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? പോലീസിന്റെ പെരുമാറ്റത്തെ കുറിച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് അഭിപ്രായം ഇടതുപക്ഷ മുന്നണിക്ക് അകത്തുള്ളവർക്ക് അഭിപ്രായമുണ്ടോ? ഇടതുമുന്നണി കെട്ടുറപ്പിനെ കുറിച്ച് അഭിപ്രായമുണ്ടോ? ആരോഗ്യ വകുപ്പിനെ കുറിച്ച് അഭിപ്രായമുണ്ടോ? കാർഷിക മേഖലയെ കുറിച്ച് അഭിപ്രായമുണ്ടോ? നെൽകർഷകര് അവർ അധ്വാനിച്ച് ചോര നീരാക്കി പണിതതിന്റെ പ്രതിഫലത്തിന് വേണ്ടി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അർഹരായ സാമൂഹ്യ പെൻഷൻകാർ ഇന്ന് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അനർഹരായ വാങ്ങിക്കൊണ്ടുപോയതിനെ ഞെട്ടിപ്പിക്കുന്ന ഭീതിജനകമായ ബജറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് മണ്ണുമായി തിന്നുന്നവരും അടിച്ചു കൊല്ലപ്പെടുന്നവരും ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരും നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ വിലക്കയറ്റം കാരണമാകുന്ന വൈദ്യുതി, വെള്ളം, ഭൂനികുതി, ഭൂമി കൈമാറ്റം എല്ലാത്തിനും ഭീമമായി പെട്രോൾ ഡീസൽ വിലവർദ്ധനവ്, അതോടൊപ്പം ഇതൊന്നും തനിക്ക് ബാധകമല്ല എന്ന മട്ടില് ഒരു ഭരണാധികാരി വാഹനങ്ങളുമായി ലോകമെമ്പാടും ഊരി ചുറ്റുന്നു. ജോലി ചെയ്യാതെ മകൾ വാങ്ങുന്ന മാസപ്പടിയെ ന്യായീകരിക്കേണ്ടി വരുന്നു. അടിമുടി ഒരുപക്ഷെ മിനുക്കാൻ മുഖം പോലും നഷ്ടപ്പെട്ട, വെളുപ്പിക്കാൻ മാലിന്യമല്ലാതെ ഒന്നും അവശേഷിക്കാത്തിടത്ത് ഊനിന്മേൽ കുരുപോലെയാണ് ഇപ്പൊ ഈ ചർച്ചയും ബുദ്ധി വന്നുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് നിഷേധിക്കാം അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്ന്. പക്ഷേ ശംഷീറിന്റെ ഫോട്ടോ സെഷനും ഇന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരായുള്ള മുഖ്യമന്ത്രി പ്രസ്താവനയും IMA വളരെ ഗൗരവമായ ആരോപണം, നിപ്പ വൈറസിന്റെ ഈ അതിക്രമത്തിലേക്ക് പോയത് ആരോഗ്യ വകുപ്പിന്റെ ക്രമാനുഗതമായ വവ്വാൽ സർവൈലൻസ് പരിശോധന നടത്താത്തതാണ് എന്ന് പോലുമുള്ള കാര്യങ്ങൾ ഓരോന്ന് പരിശോധിച്ചാലും കാർഷിക രംഗമായാലും ഇനിയിപ്പൊ ആന്റണി രാജു ഒഴിഞ്ഞാലും ഒഴിഞ്ഞില്ലെങ്കിലും KSRTCക്ക് ശമ്പളം കിട്ടണമെങ്കിൽ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങണം. മാസത്തിൽ 2 തവണയായിട്ട് നോക്കൂ നമ്മള്. ഈ തരത്തില് സാമ്പത്തിക നില തകർന്നിരിക്കുന്നു, ധനകാര്യ സ്ഥിതി അപകടകരമായ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാതെ കേരളത്തിലെ യുവതലമുറ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു, ആരോഗ്യ രംഗത്ത് ഭീതിജനകമായ ചിത്രമുളവാകുന്നു, പ്രതിരോധ മേഖലയിലും കാർഷിക വ്യാവസായിക ധനകാര്യ സമഗ്ര മേഖലകളിലും ഒരു സർക്കാർ എത്രമാത്രം പരാജയപ്പെടാമോ അതൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് ചോദ്യം ഞാൻ തുടക്കത്തിൽ തുറന്ന ആ വാചകമാണ്, ഈ മച്ചി പശുക്കളെയും വെച്ച് തൊഴുത്തു മാറ്റി കെട്ടിയിട്ട് കേരളത്തിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? എന്തെങ്കിലും പരിവർത്തനം വരുത്താൻ വേണ്ടി സാധിക്കുമോ? ഈ കളി അതിപ്പോ എത്തിയിരിക്കുന്ന ഒരു MLA തന്നെ പരസ്യമായിട്ട് പറയുന്നു, എനിക്ക് ഇത് തന്നിരിക്കുന്ന വാഗ്ദാനം പാലിക്കണം, ഞാനുമായി ഉണ്ടാക്കിയ കരാർ പാലിക്കണം, എന്റെ നേതൃത്വത്തെ എനിക്ക് വിശ്വാസമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ നാളെ ഇതുവരെ ഇടതുപക്ഷ സർക്കാരുകൾ ഒന്നും കേരളത്തിൽ നേരിട്ടിട്ടില്ലാത്ത അച്ചടക്കരാഹിത്യം, തൊഴുത്തിൽ കുത്ത്, ആഭ്യന്തര കലാപം, ജനജീവിതം ദുസ്സഹമാക്കി അനുഭവിക്കേണ്ടി വരുന്ന പൊതുജനങ്ങളുടെ കഷ്ടപ്പാട്, ഇതൊക്കെ വരും നാളുകളിൽ കേരളത്തിൽ ഒരുപക്ഷെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഒരു പൊട്ടിത്തെറിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നീങ്ങുന്നുവോ? മുനവറ്റ വാക്കുകൾ തോമസ് ഐസക് മാത്രമല്ല, ജി സുധാകരൻ മാത്രമല്ല, ചെറിയ ചെറിയ കക്ഷികൾ പോലും പുറത്തു വരുമ്പോൾ എന്തുമാത്രം അസ്വസ്ഥതകൾ ഇടതുമുന്നണിക്കകത്ത് ഉരിഞ്ഞുകൂടുന്നു എന്നതിന്റെ തെളിവല്ല ഇത്? അങ്ങനെ ആവാതിരിക്കാൻ തരമില്ല. കാരണം നാം ഒക്കെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ ആവുന്നത് ജനപിന്തുണയിലൂടെയാണ്. അവർ നൽകിയ വോട്ടിന് അവരാഗ്രഹിക്കുന്ന തരത്തിൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ്. ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു ചെഷസ്ക്യൂവിനെ പോലെ ഒരു ഭരണാധികാരി, ഒരു രാജാവ്, മരുമകൻ, മരുമകൻ, തന്റെ മകൾ, തന്റെ കുടുംബം, ഈ തരത്തിലേക്ക് കേരളത്തിലെ പൊതുസമ്പത്ത് കൊള്ള ചെയ്തുകൊണ്ട് വർദ്ധിപ്പിക്കാനും അതിന് കൂട്ടു നിൽക്കുന്ന കുറെ ഏറാൻ മൂടികളായ ഒരുപക്ഷെ ആലിബാബയും 40 കൊള്ളക്കാരും എന്ന് പറഞ്ഞ മാതിരിയിൽ ആ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന തരത്തിലുള്ള നേതൃത്വവും പിണറായി വിജയനും സംഘവും കേരളത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു, അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോ തോമസ് കെ തോമസ് സാറിന്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കുന്നത്. അതിഭയാനകമാണ് ചിത്രം. ഒരുപക്ഷെ ചർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ നാം ഒക്കെ കണക്ക് കൂട്ടിയതിനേക്കാളും അതിതീവ്രവും ഗുരുതരവുമാണ് ഇപ്പോഴുള്ള പശ്ചാത്തലമെന്നും ഇത് ഭാവി കേരളത്തിലെ വരും നാളുകളിലുള്ള വലിയൊരു പൊട്ടിത്തെറിയുടെ സൂചനയായിട്ട് കാണണം. ഒരുപക്ഷെ ചില ഓട്ടയടക്കിയ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് ഭയാനകമാണ് കേരളം എത്തിയിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള സ്വാരസ്യങ്ങൾ ഇത് വരുന്ന ആളുകളിൽ പക്ഷെ നമുക്ക് കാത്തിരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും തെളിഞ്ഞു വരേണ്ടതുണ്ട്. എന്തൊക്കെ രഹസ്യധാരണകളാണ്, എന്തൊക്കെ ഇടനാഴികളിൽ നടന്നിരിക്കുന്ന അധികാര കൈമാറ്റത്തിന്റെ അനഭിലഷണീയങ്ങളായ എന്തെങ്കിലും എന്ന് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് അധികാരം മുടിവെക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അനിൽ നമ്പ്യാരെ ഈ വാക്കുകളിലൂടെ ഈ ചർച്ച ഇപ്പൊ മുന്നോട്ട് പോകുമ്പോഴേക്ക് തോന്നുന്നത്. Yes.